Hello and welcome back to my channel, the Use Happy World. In the video, I will share this hair mask. മുടിക്ക് ഉള്ളു കുറഞ്ഞിട്ടുള്ളവരെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്ടോ പെട്ടെന്ന് ഒരു റിസൾട്ട് എന്നുള്ളതല്ല ഒരു രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം അറിയാൻ പറ്റും ചിലർക്ക് സ്കാൽപ്പിൽ ചെറിയ മുടികൾ ഉണ്ടെങ്കിലും അതിന്റെ വളർച്ച കുറവായിരിക്കും അപ്പോൾ മുടി വളർച്ച കുറഞ്ഞിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനാണെങ്കിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള തന്നെയാണിത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഹെയർ മാസ്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഉള്ളിയിൽ സൾഫർ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടി വളരാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരളവിലാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചിയും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടി വളരാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കാൽപ്പിനെ ഇത് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുടി വളർച്ച ഉണ്ടാകും അപ്പോൾ ഇനി ഇഞ്ചിയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ചെറിയ ഉള്ളിയുടെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കുകയാണ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കുറഞ്ഞു പോകും അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് അരിപ്പ വെച്ചിട്ട് അരിച്ച് ആ ഒരു ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ ഇത്ര തന്നെ മതിയാകും നമുക്കിത് മെയിനായിട്ടും സ്കാൽപ്പിലാണ് യൂസ് ചെയ്യേണ്ടത് സ്കാൽപ്പിൽ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാസ്റ്റർ ഓയിലാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ് ഇത് മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും അങ്ങനെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ് പുതിയ മുടി വളരാനാണ് ആവണക്കെണ്ണ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞ അളവിൽ ആവണക്കെണ്ണ എടുത്താൽ മതി വളരെ കട്ടി കൂടിയിട്ടുള്ള ഓയിലാണ് ഞാനിപ്പോൾ ഇത്രയും ഒരു 2 സ്പൂൺ ജ്യൂസിലേക്ക് ഒരു 1/2 സ്പൂൺ ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് എണ്ണയാണോ അത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ദിയോസ് ഹെർബൽ ഹെയർ ഓയിൽ ആയതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കുക എണ്ണ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത് പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്
ആദ്യം മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയ ശേഷം കുറേശ്ശേ ആയിട്ട് എടുത്ത് സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ മാസ്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നവർ ഷാമ്പൂ ഉപയോഗിച്ചിട്ടൊന്നും തല കഴുകരുത്. അതിന് നിങ്ങൾ താളിയോ അല്ലെങ്കിൽ ചെറുപയർപൊടിയോ അങ്ങനെയുള്ളത് എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മുടി കൊഴിച്ചിലുള്ളവരും മുടിക്ക് ഉള്ളു കുറവുള്ളവരും മുടി വളർച്ച കുറവുള്ളവരും ഒക്കെ ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.